വെൽക്കം ബാക്ക് ടു നൗർ ആൻഡ് മെഹർ. ഏകദേശം 870 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം ഞങ്ങൾ റിയാദിൽ നിന്നും തായിഫിൽ എത്തിച്ചേർന്നു. ഒമാനിൽ നിന്ന് റോഡ് മാർഗം ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ മീക്കാത്തായിട്ട് വരുന്നത്, അതായത് ഇഹ്റാൻ കെട്ടേണ്ട സ്ഥലം തായിഫാണ്. തായിഫിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തായിഫ് ഇസ്ലാമിക ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് സെയ്ദ് ഇബ്നു ഹാരിസിനോടൊപ്പം തക്കീഫ് ഗോത്രത്തിൽ അഭയം തേടിച്ചെന്ന പ്രവാചകനെ കല്ലെറിഞ്ഞു ഓടിച്ച സംഭവത്തിലൂടെയാണ്. ചോര പൊടിയുന്ന ശരീരവുമായി പ്രവാചകൻ നടത്തിയ ഹൃദയവർജകമായ പ്രാർത്ഥനയും ഈ രണ്ടു മലകൾക്കിടയിൽ ഇവരെ ഞാൻ ഞെരിച്ചു കളയട്ടെയോ എന്ന ജിബ്രീലിൻ്റെ ചോദ്യത്തിന് തിരുനബി നൽകിയ കരുണാർദ്രമായ മറുപടിയും ചരിത്രപ്രസിദ്ധമാണ്. ഇസ്ലാമിൽ നിന്ന് മുഖം തിരിച്ച തായിഫ് പിന്നീട് ഇസ്ലാമിന് കീഴടങ്ങി. നിരവധി ഭരണമാറ്റങ്ങൾക്കും പടയോട്ടങ്ങൾക്കും പിൽക്കാലത്ത് ഈ നഗരം സാക്ഷ്യം വഹിച്ചു. 1925 സൗദ് ഭരണകൂടം ഹിജാസ് കീഴടക്കിയതോടെയാണ് തായിഫ് സൗദി ഭരണത്തിന് കീഴിൽ വരുന്നത്. സൗദി അറേബ്യയുടെ വേനൽക്കാല തലസ്ഥാനമെന്നാണ് വേനലിലും സുഖകരമായ തണുപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഈ നഗരി ഇപ്പോൾ അറിയപ്പെടുന്നത്. അത്യത്ഭുതകരമായ പർവ്വത ശ്രേണികളായി ഒന്നിനോടൊന്ന് ചേർന്ന് നാലു ചുറ്റും ഉയർന്നു നിൽക്കുന്ന പരന്നു കിടക്കുന്ന വിസ്മയ കാഴ്ചയാണ് തായിഫിന്. ആധുനിക ഗതാഗത സൗകര്യങ്ങൾ വരുന്നതിന് മുൻപ് എത്ര സാഹസികമായിട്ടാണ് മരുഭൂവിവാസികളായ അറബികൾ ഈ മലനിരകൾ താണ്ടി യാത്ര ചെയ്തിട്ടുണ്ടാവുക. കല്ലെറിഞ്ഞ് അട്ടിയോടിക്കപ്പെടാൻ വേണ്ടി മാത്രം തിരുനബിയും പുത്രന് തുല്യ നബി സ്നേഹിച്ച സെയ്ദ് ഇബ്നു ഹാരിസും നടന്നും ഒട്ടകപ്പുറത്തേറിയും തായിഫിലേക്ക് യാത്ര പോയത് ഏതേത് ദുർഘട വഴികളിലൂടെയായിരിക്കും. മരുക്കാറ്റിൻ്റെ സംഗീതവും പാറക്കൂട്ടങ്ങളുടെ മർമ്മരങ്ങളും കേട്ട് നക്ഷത്രങ്ങൾ മിന്നിമറയുന്ന ആകാശത്തിന് ചുവട്ടിൽ വിജനമായ മരുഭൂവീതികളിൽ എത്ര രാത്രികൾ അവർ കഴിച്ചുകൂട്ടിയിട്ടുണ്ടാകും. സൂര്യൻ കത്തിക്കാളുന്ന നട്ടുച്ചകളിൽ ഏത് പച്ചപ്പുകളിലായിരിക്കും അവർ തണൽ തേടിയിട്ടുണ്ടാവുക. ഏതു നീരുറവുകളിൽ നിന്നായിരിക്കും തുകൽ സഞ്ചികളിൽ തങ്ങൾക്കും ഒട്ടകങ്ങൾക്കും കുടിക്കാനുള്ള വെള്ളം ശേഖരിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള ഓരോരോ ചിന്തകൾ ഈ ഗിരിനരികളിലൂടെ സഞ്ചരിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. വേറൊരു കാര്യം കൂടി, മദീനത്തുൽ വുറൂദ് അഥവാ പനിനീർ പൂക്കളുടെ നഗരം എന്ന ഒരു അപരനാമം തന്നെ തായിഫിനുണ്ട്. ഞങ്ങളങ്ങനെ ഉംറയിലേക്ക് കടക്കാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതൊന്നും വീഡിയോ ആക്കണമെന്ന് ഉദ്ദേശിച്ചല്ല, മറിച്ച് വാഹനത്തിലൂടെ പോകുന്ന പലർക്കും പല രൂപത്തിലും ഇത് ഉപകാരപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് ഇത് വീഡിയോ ആക്കിയത്. പിന്നീട് പലർക്കുള്ള ഒരു സംശയം, എന്തിനാണ് ഉംറ എന്നൊരു ആരാധന വീഡിയോ ആക്കിയത്? സത്യത്തിൽ ഉംറ പരിപൂർണമായിട്ട് വീഡിയോ ഒന്നും എടുക്കാതെ തന്നെ പരിപൂർണ മനസാന്നിധ്യത്തോടുകൂടി തന്നെയാണ് നിർവഹിച്ചത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉംറയുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ പുറത്തു നിന്നെടുത്തത്. ഒരിക്കലും ആരാധനാ സമയത്ത് വീഡിയോ എടുത്ത് നിന്നതും അല്ല, മറിച്ച് ആളുകൾക്കൊക്കെ അറിയാൻ വേണ്ടി എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒമാനിൽ നിന്ന് ഞങ്ങൾ നാലുപേര് യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പ്രാർത്ഥനയും തേട്ടവും ആഗ്രഹവുമെല്ലാം ഈ കഅബയുടെ അരികത്തെത്തുക എന്നായിരുന്നു. അൽഹംദുലില്ലാഹ്, ഈ കഅബയെ മനസ്സ് നിറഞ്ഞ് കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. കൂടെ തവാഫ് ചെയ്യാനും പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ ഏറ്റവും മനോഹരമായ സമയം, ഞങ്ങൾ പോയത് റമദാനിൽ അവസാനത്തെ സമയത്താണ്, അതുകൊണ്ട് തന്നെ നിറഞ്ഞു കവിഞ്ഞ വിശ്വാസികളുടെ കൂടെ ഓരോ ആരാധനകളിൽ ഏർപ്പെടാനും ഞങ്ങൾക്ക് സാധിച്ചു. അതിന് അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് സ്തുതി. ഓറഞ്ച് നിറം പൂശിയ കമാനങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ കണ്ടു കറുത്ത കില്ല പുതച്ച് ഗാംഭീര്യത്തോടെ നിൽക്കുന്ന വിശുദ്ധ കഅബയുടെ ദൃശ്യം. മുകളിൽ സ്വർണ്ണ നൂലിൽ നെയ്തെടുത്ത് ഖുർആൻ സൂക്തങ്ങളുടെ ആകർഷകമായ ബോർഡർ, ഉയർന്നു നിൽക്കുന്ന സ്വർണവാതിൽ, വെള്ളി കൊണ്ടുണ്ടാക്കിയ ലോഹ കവചങ്ങൾക്കുള്ളിലെ ഹജറുൽ അസ്വദ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പവിത്രമായ അദരങ്ങൾ പതിന്ന ഭാഗം ചെയ്ത കറുത്ത കല്ല്. അങ്ങനെ ഞങ്ങൾ ഉംറ നിർവഹിച്ച ശേഷം ഹറമിലെ ഇഫ്താറിൽ പങ്കെടുത്തു. അതൊരു വല്ലാത്ത അനിർവചനീയമായ അനുഭവമായിരുന്നു.